2024 പാർലമെൻറ് തെരഞ്ഞെടുപ്പ് ഇനി വെറും 4 ദിനങ്ങൾ മാത്രം. ഇന്ത്യ ആര് ഭരിക്കും എന്നറിയാനായിട്ടുള്ള ആ ജനവിധി എന്തെന്ന് അറിയാനായി തീർച്ചയായിട്ടും വളരെ വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് ആ ഒരു ദിനത്തിനായി എല്ലാവരും. BJPയുടെ ഒരു 3-ാം വരവ്, നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രി ആകുന്നു എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നു ഈ ഒരു അവസാന നിമിഷം എന്നത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ശരിക്കും BJP പ്രവർത്തകർ, BJP നേതാക്കൾ, BJPയെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും തന്നെ വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. BJP തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നതിനെ കുറിച്ച്. അതേസമയം കോൺഗ്രസ് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം അവസാനത്തോടടുക്കുമ്പോൾ, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരാനായിട്ടുള്ള ദിനങ്ങൾ അടുക്കും തോറും അവരുടെ ആ ഒരു ആവേശമൊക്കെ കുറയുന്നതായി പല ഘട്ടങ്ങളിലായി തോന്നുന്നുണ്ട്. എന്തായാലും ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം വിധി എന്തെന്നറിയാനായി. അതിനിടയിൽ തന്നെയാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വാരണാസിയിലാണ് നരേന്ദ്രമോദിക്കായുള്ള പ്രചരണത്തിനായിട്ട്. ശോഭാ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പേജിൽ ശോഭാ സുരേന്ദ്രൻ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. അതിൽ തന്നെ എഴുതി ചേർത്തിരുന്ന വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം. കഴിഞ്ഞ 1 ആഴ്ചയ്ക്കിടെ വാരണാസിയിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് വേണ്ടി വോട്ട് തേടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. വീടുതോറുമുള്ള പ്രചാരണത്തോടൊപ്പം നഴ്സിംഗ് വിദ്യാർത്ഥികൾ, മിഥില പരിവാർ, കേരള തമിഴ് കൾച്ചറൽ അസോസിയേഷനുകൾ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുക്കുകയും സന്യാസി സമ്മേളനത്തിൻ്റെ ഭാഗമാകുകയും ചെയ്തു. ഞാൻ കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ June 4 മോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ 101% ഉറപ്പുണ്ട് എന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് BJPയിലെ ഓരോ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. കാരണം അവർക്ക് വളരെ നല്ല ബോധ്യമുണ്ട് ഇത്തവണ എന്തായാലും BJP സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതിനെ കുറിച്ച്. അതിനുള്ള തെളിവ് തന്നെയാണ് മോദി ആ ഒരു തരത്തിൽ 3-ാമതും അധികാരത്തിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരുക്കങ്ങൾ ആ ഒരു തരത്തിൽ BJP ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. കാരണം അതിനുള്ള ഒരുക്കങ്ങൾ ജയിച്ചു കഴിഞ്ഞ് ആ ഒരു തരത്തിൽ അധികാരത്തിൽ വരുമ്പോഴത്തേക്കുമുള്ള അതിൻ്റെ ആഘോഷ പരിപാടികൾ, അതോടൊപ്പം തന്നെ അതൊക്കെ എവിടെ വച്ച് വേണം, എങ്ങനെയാണ് എന്നതിനെ കുറിച്ചെല്ലാം BJP ആ ഒരു തരത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവർ ആ ഒരു തരത്തിൽ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിധി എന്ന് പറയുന്ന, ജനവിധി എന്ന് പറയുന്ന ആ ഒരു തീരുമാനം June 4 വന്നാൽ മാത്രം മതി, BJP എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു തരത്തിലുള്ള ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും അവർ ആ ഒരു തരത്തിൽ വിധി എന്താകും എന്ന് ആ ഒരു ഡൗട്ടിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർക്ക് ഇത്തവണ കൂടി BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അവർ ഒരു തരത്തിലും തിരിച്ചു വരാനായിട്ടുള്ള, അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു തരത്തിലും തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഹോപ്പും അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒരു ചാൻസും കാണുന്നില്ല. അല്ലെങ്കിൽ അത് ഇതോടുകൂടി അങ്ങ് ഇല്ലാതായി പോകുന്ന തലത്തിലോട്ട് എത്തുമെന്ന കാര്യവും ഉറപ്പാണ്. കാരണം 3-ാം തവണയാണ് നരേന്ദ്രമോദി BJP അധികാരത്തിൽ വരുന്നത്. കോൺഗ്രസ്സിന് ഒരു തരത്തിലുമുള്ള ഒരു മാറ്റമുണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാനായിട്ടോ കോൺഗ്രസ്സിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു വലിയ പരാജയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഒരു തവണ കൂടി BJP അധികാരത്തിൽ വരുമ്പോഴത്തേക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പൂർണ്ണമായിട്ടും പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിലവിൽ കോൺഗ്രസ്സിലുള്ള MPമാർ പോലും BJPയിലേക്ക് കയറാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കാരണം കോൺഗ്രസ് വിട്ടുകൊണ്ട് BJPയിലേക്ക് എത്താൻ ഇപ്പോഴും ആൾക്കാർ ക്യൂ നിൽക്കുന്നു എന്നത് തന്നെയാണ് ഒരു വാസ്തവമെന്ന് പറയുന്നത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് BJP തന്നെയാണ് അധികാരത്തിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് വിചാരിക്കുന്നവർ ഉറപ്പായിട്ടും BJPയിലേക്ക് ചാടാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇനിയിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി വരുമ്പോൾ കോൺഗ്രസിന് പല പ്രവചനങ്ങളും അതുപോലെ തന്നെ ആ ഒരു തരത്തിൽ ഒപ്പീനിയൻ പോൾ സർവേകളിലും പറയുന്നത് കോൺഗ്രസിന് ഇത്തവണ 50 സീറ്റുകളിലും 40 സീറ്റുകളിലും താഴെ പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ്. അപ്പോൾ ഉള്ള MPമാരെ പോലും സംരക്ഷിക്കാനായിട്ട് കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി വരുമ്പോഴത്തേക്കും
പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യവും എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഒരു തീരുമാനമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആ ഒരു വാക്കുകൾ തന്നെ വളരെ വ്യക്തമാണ്. അതായത് ജൂൺ 4 മോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ 101% ഉറപ്പുണ്ട് എന്നുള്ള ആ ഒരു വാക്കുകൾ, അത് തന്നെയാണ് BJP യിലെ എല്ലാ നേതാക്കൾക്കും ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല.